പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് എട്ടാം ക്ലാസ് കേരള പാഠാവലിയിലെ അമ്മമ്മ എന്ന കഥയുടെ ചോദ്യ ഉത്തരങ്ങൾ ചർച്ച ചെയ്യുവാൻ പോവുകയാണ് എല്ലാ കുട്ടികളും വളരെ ശ്രദ്ധയോടു കൂടിയിരിക്കണം എന്നറിയിക്കുന്നു നമുക്ക് നേരിട്ട് അമ്മമ്മ എന്ന കൃതിയുടെ ചോദ്യ ഉത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് അത്രയ്ക്ക് പെരുകുന്ന സങ്കടങ്ങളുടെ അർത്ഥം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അമ്മമ്മയുടെ സങ്കടങ്ങളുടെ കാരണം എന്താകാം ഉത്തരം ശ്രദ്ധിക്കുക അമ്മമ്മ വിധവയാണ് മൂന്നാമത്തെ പേരക്കുട്ടിക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് മകൾ മരണപ്പെടുന്നത് അത് സാധാരണ മരണമോ ദുർമരണമോ ആയിരുന്നില്ല മകളുടെ ഭർത്താവ് തികഞ്ഞ മദ്യപാനിയാണ് മകളെ അമ്മ ഒരിക്കലും ജോലിക്ക് വിട്ടില്ല പകരം അമ്മമ്മ തന്നെ ജോലി ചെയ്തു കൊണ്ടുവരുന്ന പണം കൊണ്ടെങ്കിലും ജാമാതാവിൻ്റെ മുഖം തെളിയട്ടെ എന്നും അവർ ആഗ്രഹിച്ചു പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല അമ്മ വിളക്ക് ഊതിക്കെടുത്തി മൂന്ന് മക്കളെയും ഇരുട്ടിലേക്ക് തള്ളി അവൻ എങ്ങോട്ടോ ഓടിപ്പോയി മൂന്ന് പേരക്കുട്ടികളെയും പോറ്റി വളർത്താൻ വൃദ്ധയായ അമ്മമ്മ തന്നെ അധ്വാനിക്കണം എല്ലാ ദുഃഖങ്ങളും പേറി അമ്മമ്മ തനിച്ചാണ് താമസിക്കുന്നത് ഇതെല്ലാമാണ് അമ്മമ്മയുടെ പെരുകുന്ന സങ്കടങ്ങൾക്ക് കാരണമായി കാണാൻ സാധിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് അമ്മമ്മയുടെ സവിശേഷതകൾ കാവ്യാത്മകമായി അവതരിപ്പിക്കുന്ന ഒട്ടേറെ പ്രയോഗങ്ങൾ പാഠഭാഗത്തുണ്ട് അവ കണ്ടെത്തി ഓർമ്മക്കുറിപ്പിന് അവ എത്രമാത്രം ചാരുതയേകുന്നു എന്ന് പരിശോധിക്കുക ഉത്തരം ശ്രദ്ധിക്കുക അമ്മമ്മയുടെ സവിശേഷതകൾ കാവ്യാത്മകമായി അവതരിപ്പിച്ച സൂചനകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കണ്ണീർ തിളങ്ങുന്ന സൂചിയായി പൊറുതികെട്ട ജന്മം കരച്ചിൽ വടുകട്ടിയ മുഖം തേവി തേവി വറ്റിപ്പോയ കിണർ ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയിക്കുന്ന പാദങ്ങൾ വിണ്ടുപോയിട്ടുണ്ട് ഹൃദയത്തിൽ തറഞ്ഞുകൊള്ളുന്ന വാക്കുകളിലൂടെയും ചിത്രങ്ങളിലൂടെയുമാണ് അമ്മമ്മയുടെ രൂപം കഥാകാരൻ അവതരിപ്പിക്കുന്നത് കണ്ണീർ തിളങ്ങുന്ന സൂചിയായി മാറി എന്ന് പറയുമ്പോൾ അത് കാണുന്നവരുടെ മനസ്സിൽ ആ സൂചി തുളച്ചു കയറി അവരുടെ കണ്ണിലും കണ്ണീർ നിറയ്ക്കും കമ്മലില്ലാത്ത കാതും കരച്ചിൽ വടുകെട്ടിയ മുഖവും നമ്മിലുണ്ടാക്കുന്ന അനുഭവം അത്ര തീവ്രമാണ് ദേവി തേവി വറ്റിപ്പോയ കിണറ്റിൽ കിണിഞ്ഞിറങ്ങുന്ന ശോഷിച്ച ഉറവ എന്ന് പറയുന്നത് അമ്മമ്മയുടെ വാർദ്ധക്യവും ആരോഗ്യക്കുറവും അനുഭവിച്ച സങ്കടങ്ങളും കുടിച്ചു തീർത്ത കണ്ണീരും പിഞ്ഞു കീറിയ പേഴ്സും നിറമങ്ങി നിരച്ചുപോയ സാരിയുമെല്ലാം ആ കിണറിൻ്റെ ആഴവും വ്യാപ്തിയും നമ്മെ അനുഭവിപ്പിക്കുന്നു പൊറുതികെട്ട ജന്മം തന്നെയാണ് അമ്മമ്മയുടേത് എന്നും കരയാൻ മാത്രം വിധിക്കപ്പെട്ട കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിൻ്റെ നിസ്സഹായതയും സങ്കടങ്ങളുമെല്ലാം ഈ വാക്കുകളിലും പ്രയോഗങ്ങളിലും തുളുമ്പി നിൽക്കുന്നു അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക വർണ്ണത്തിളക്കത്തിൻ്റെ ലോകം മനുഷ്യബന്ധങ്ങളെ പെട്ടെന്ന് മാറ്റിമറിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊരു പ്രസംഗം തയ്യാറാക്കുക ഉത്തരം ശ്രദ്ധിക്കുക മാന്യ സദസ്സിന് നമസ്കാരം കുടുംബം എന്നാൽ വീട് അച്ഛനും അമ്മയും മക്കളുമെല്ലാം വളരെ സ്നേഹത്തോടെ കഴിയുന്ന ഇടം സ്നേഹം നൽകി മനസ്സിനെ ശുദ്ധീകരിക്കാനും ആർദ്രമാക്കാനും കുടുംബം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് സാമൂഹിക ജീവിതത്തിൻ്റെ ആരംഭം കുടുംബത്തിലാണ് കുടുംബത്തിലെ സ്നേഹം സൗഹാർദ്ദം മമതയിൽ നിന്നുണ്ടാകുന്ന വൈകാരികത എന്നിവ അനുഭവിക്കാനുള്ള അവസരം ഓരോരുത്തർക്കും ഉണ്ടാകണം ലോകത്തിൻ്റെ ഒരു കൊച്ചു പതിപ്പ് തന്നെയാകണം കുടുംബം മനുഷ്യൻ ആദ്യമായി ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് കുടുംബത്തിലാണ് കുടുംബ ബന്ധങ്ങൾക്ക് ആധാരം സ്നേഹമാണ് കുടുംബാംഗങ്ങൾക്ക് പരസ്പരം ചില കടമകളും കടപ്പാടുകളുമുണ്ട് നിസ്വാർത്ഥയായ സഹായമാണ് ആവശ്യം മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടാനും ത്യാഗം സഹിക്കാനുമുള്ള മനസ്സ് കുടുംബത്തിൽ നിന്ന് രൂപപ്പെടണം ഇത്തരം കാഴ്ചപ്പാടുകൾക്കുമുണ്ട് ഒരു ആനന്ദം സമൂഹജീവിയായ മനുഷ്യൻ്റെ സാമൂഹിക ബന്ധങ്ങൾ സുദൃഢവും ശക്തവുമാകുന്നത് സഹജീവികളോടൊത്തുള്ള ആത്മാർത്ഥതയും അതിരറ്റ സ്നേഹബന്ധങ്ങളിലൂടെയുമാണ് വർത്തമാനകാലത്ത് ഓരോ മനുഷ്യനും തന്നിലേക്ക് വല്ലാതെ ഒതുങ്ങുകയും തൻ്റെ മാത്രം സുഖസൗകര്യങ്ങൾക്കായി ജീവിതത്തെ മാറ്റി ചെയ്യുന്നു സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് മനുഷ്യനെന്ന തിരിച്ചറിവോടെ ജീവിതത്തിൽ നന്മ പ്രയോജനപ്പെടുത്തുകയും മറ്റുള്ളവരിലേക്ക് അത് പകരുകയും ചെയ്യണം കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കാനും കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്ക് അത് വ്യാപിപ്പിക്കാനും സ്നേഹത്തിലും നന്മയിലും അധിഷ്ഠിതമായ സമൂഹം സൃഷ്ടിക്കാനും നാം ശ്രമിക്കണം വർണ്ണത്തിളപ്പിൻ്റെ ലോകം മനുഷ്യബന്ധങ്ങളെ മാറ്റിമറിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നാം കാണുന്നത് മാതാപിതാക്കൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് കുട്ടികളെ വളർത്തി വലുതാക്കുന്നത് എന്നാൽ വലുതായ ശേഷം വളർത്തിയവരെക്കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം അനുസരിച്ച് അവർ ജീവിക്കുന്നു കുടുംബ ബന്ധങ്ങളിൽ നിന്നെല്ലാം അകന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പുതിയ തലമുറയ്ക്കുള്ളത് ഇത്തരം ഒരു രീതി വർത്തമാനകാലത്തിൽ ഏറി വരികയാണ് ഇതിന് ഒരു മാറ്റമുണ്ടായേ മതിയാകൂ ത്യാഗമനസ്ഥിതിയും പരസ്പര വിശ്വാസവും ചെറുപ്പം മുതൽ ശീലമാക്കിയാൽ കുടുംബ ബന്ധങ്ങൾ ഊഷ്പളമാവുകയും ചെയ്യും അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക വന്നു പ്ലസ് ഇല്ല വന്നില്ല തേവി പ്ലസ് തേവി 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 മഴ പ്ലസ് ഇല്ല മഴയില്ല വിൺ പ്ലസ് തലം വിണ്ഡലം ശ്രദ്ധിക്കുക അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോൾ നാല് തരം മാറ്റങ്ങൾ ഉണ്ടാവുന്നത് കണ്ടല്ലോ കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുക ഒന്ന് ശ്രദ്ധിക്കുക രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരെണ്ണം നഷ്ടപ്പെടുന്നത് ഉദാഹരണം ചൂട് പ്ലസ് ഇല്ല ചൂടില്ല വരുന്നു പ്ലസ് ഉണ്ട് വരുന്നുണ്ട് കണ്ടു പ്ലസ് ഇല്ല കണ്ടില്ല പോയിട്ട് പ്ലസ് ഉണ്ട് പോയിട്ടുണ്ട് രണ്ടാമത്തേത് രണ്ട് ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് രണ്ടാമത്തേതിൻ്റെ ഉദാഹരണം അതായത് തള്ള പ്ലസ് പക്ഷി തള്ളപ്പക്ഷി ചക്ക പ്ലസ് കുരു ചക്കുരു തീ പ്ലസ് പെട്ടി തീ കൂടി പ്ലസ് ചേരുക കൂടി ചേരുക മൂന്നാമത്തേത് പുതിയൊരു വർണ്ണം വന്നു ചേരുന്നതാണ് തിരുപ്ലസ് ഓണം തിരുവോണം എന്നായി തിരുപ്ലസ് ആതിര തിരുവാതിര എന്നായി കര പ്ലസ് ഉള്ള കരയുള്ള എന്നായി ശരി പ്ലസ് ആയില്ല ശരിയായില്ല എന്നതുമാകുന്നു നാലാമത്തേത് ഒരു വർണ്ണം മാറി ആ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം ആദേശം ചെയ്യുന്നതാണ് ഉദാഹരണം കൺപ്ലസ് നീർ കണ്ണീർ വെൺപ്ലസ് നീർ വെണ്ണീർ നെൽ പ്ലസ് മണി നെന്മണി കൽപ്ലസ് മതിൽ കൺമതിൽ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക അമ്മമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നിരൂപണം തയ്യാറാക്കുക ഉത്തരം ശ്രദ്ധിക്കുക ഈ എഴുത്തുകാരൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന സംഭവങ്ങളിലൂടെയാണ് നമ്മുടെ മനസ്സിൽ അമ്മമ്മയുടെ ചിത്രം രൂപപ്പെടുന്നത് ഓരോ സംഭവവും അമ്മമ്മയുടെ ദുരന്ത ജീവിതത്തിൻ്റെ സാന്ദ്രതയും തീവ്രതയും അവരനുഭവിക്കുന്ന നിസ്സഹായതയും നമ്മെ അനുഭവിപ്പിക്കുന്നു കരയാനും അലയാനും വേണ്ടി മാത്രമുള്ളതാണ് അമ്മമ്മയുടെ ജീവിതം മകൾ ഉണ്ടായിരുന്ന കാലത്ത് അവളുടെ കുടുംബം പുലർത്താൻ വേണ്ടി അമ്മമ്മ തന്നെ പണിയെടുത്തു മദ്യം കലാപഭൂമിയാക്കിയ മകളുടെ ജീവിതം അവൾക്ക് നൽകിയത് മകളുടെ മരണവും മരുമകൻ്റെ പിൻവാങ്ങലും മൂന്ന് കുട്ടികളുടെ വലിയൊരു ബാധ്യതയാണ് അമ്മമ്മയുടെ ശുഷ്കിച്ച കൈകളിലേക്ക് എത്തിച്ചേർന്നത് എന്നാൽ പ്രതിസന്ധികളെ ഭയന്ന് പിൻവാങ്ങുന്ന പ്രകൃതക്കാരി ആയിരുന്നില്ല അമ്മമ്മ പേരക്കുട്ടികളെ ഓരോരുത്തരെയായി ഹോസ്റ്റലുകളിലുള്ള സ്കൂളിലേക്ക് ചേർത്തു അവരുടെ ഭാവി സുരക്ഷിതമാക്കുക മാത്രമാണ് അമ്മമ്മയുടെ ഏക ലക്ഷ്യം കുട്ടികളെ പിരിഞ്ഞിരിക്കാൻ വിഷമമുണ്ടെങ്കിലും അവരതിന് തയ്യാറാവുന്നത് ആ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കണേ ഈ ഒരു വാക്യം മാത്രമാണ് അമ്മമ്മയുടേതായി നമ്മൾ വായിക്കുന്നത് ആ ഒറ്റ വാക്യത്തിൽ അവരുടെ ഹൃദയം മുഴുവനുമുണ്ട് പണിയെടുത്ത് കിട്ടുന്ന നാണയത്തൊട്ടുകൾ പിഞ്ഞിപ്പഴകിയ പേഴ്സിനുള്ളിൽ പേരക്കുട്ടികളുടെ ആവശ്യങ്ങൾക്കായി ശേഖരിച്ചു വയ്ക്കുന്ന അമ്മമ്മയെ ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ എങ്ങനെയാണ് കാണുന്നതെന്നോർത്ത് ഭയപ്പെടുകയാണ് ലേഖകൻ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അമ്മമ്മ ഒന്നും ചെയ്യുന്നില്ല ഒഴിഞ്ഞ കാതും നരച്ചു പഴകിയ സാരിയുമെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതാണ് ഏത് പ്രായത്തിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മടി കാണിക്കാത്ത അമ്മമ്മയുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ പെരുങ്കടൽ കടൽ ഇളകിമറിയുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞ കുഞ്ഞാണ് അധ്യാപകരുടെ വിലക്ക് വകവയ്ക്കാതെ ക്ലാസിൻ്റെ വാതിൽക്കിലേക്ക് ഓടി വന്ന് അമ്മമ്മേ എന്ന് നീട്ടി വിളിക്കുന്നത് ചെറിയ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നിരാശരായി ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാവുന്ന മനുഷ്യർ മനപാഠമാക്കേണ്ട വലിയൊരു പാഠപുസ്തകമാണ് അമ്മമ്മ ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളായി കാണാൻ സാധിക്കുന്നത് കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടി പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ എഴുതിയെടുക്കണമെന്നറിയിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം